നമസ്കാരം. ജയന്തി നേരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് പെട്ടെന്ന് ഇതെന്തത് ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഒരിക്കലെങ്കിലും ഒന്ന് തിരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ച സ്കൂളാണ്. അത് 100% ശരിയാണെന്ന് നിങ്ങളുടെ മനസ്സ് ഞാൻ വായിക്കുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും, നമുക്കൊരു ജീവിതാത്മകഥയൊന്നും എഴുതാൻ നമ്മൾ അത്രയ്ക്കും വലിയ മഹാമാരൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒത്തിരി കൂടി നല്ല പോസിറ്റീവായ കുറേ കാര്യങ്ങൾ പറയാൻ നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കാൻ എനിക്ക് കിട്ടുന്ന ഒരു അവസരമാണത്. അപ്പോൾ അത് ഞാൻ ഇതിലൂടെ ഉപയോഗിക്കണം. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം, ഞാൻ മുപ്ലിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണത്. ഈ സ്കൂളിലെ 4-ാം ക്ലാസ് ആണ്, എൻ്റെ പിറകിൽ കാണുന്നത് 4-ാം ക്ലാസ്സിൻ്റെ അത് ഡോറാണ്, അടഞ്ഞു കിടക്കുകയാണ്. ഇത് ഒരു അവധി ദിവസമാണ് നമ്മൾ ഇത് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട്, സ്കൂൾ അധികൃതരുടെ അനുവാദത്തോടുകൂടി എടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. എന്നാലും ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്, ഈ ഇവിടെ നിന്നാണ് എൻ്റെ തുടക്കം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഒന്നും രണ്ടും ഒന്നും പഠിക്കാനുള്ളൂ, നേരെ 4-ാം ക്ലാസ്സിലേക്ക് വന്നതെന്ന്. അല്ലട്ടാ, ഞാൻ ഇവിടെ നിന്ന് കുറച്ചെങ്കിലും നീങ്ങിയിട്ട് മാഞ്ഞൂർ സ്കൂളുണ്ട്, അതിപ്പോൾ പൊളിച്ചു, LP സ്കൂളായിരുന്നു. അവിടെ 4 വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, 4-ോ 7-ോ 1 LP-ആണ്, UP-ആണ്. അത്രയ്ക്ക് ഓർമ്മയില്ല കേട്ടോ, വളരെ കാലങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചില ഓർമ്മകളിൽ നിന്നാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അപ്പോൾ 3-ാം ക്ലാസ് വരെയാണ് ഞാൻ ആ സ്കൂളിൽ പഠിച്ചത്, മാഞ്ഞൂർ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലാണ് 3-ാം ക്ലാസ് വരെ പഠിച്ചത്. അതിന് 4-ാം ക്ലാസ്സിലേക്ക് ഞാൻ ഇവിടേക്ക് വരികയാണ്. എൻ്റെ സ്കൂൾ ജീവിതത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ 4-ാം ക്ലാസ്സിൽ നിന്നോളം എനിക്ക് അതിന് മുന്നുള്ള കാര്യങ്ങളൊന്നും അധികം ഓർമ്മകളില്ല. എന്നാൽ ഇവിടെ നിന്നോട്ടുള്ള നല്ല ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യത്തെ സ്കൂളാണിത്, അതായത് ഈ സ്കൂളിൽ ആദ്യത്തെ സ്റ്റാൻഡേർഡാണ്. ഇവിടെ വലിയ ഓർമ്മകളൊന്നുമില്ല, 1-2 തല്ല് നടന്ന ഒരു സംഭവം. അത് നമ്മുടെ സഹപാഠികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൂടിയതൊക്കെ ആയിട്ടും ജനലിന്മേ പിടിച്ച് ഇടിച്ചതൊക്കെ ആയിട്ടുള്ള ഒരു ഓർമ്മകൾ മാത്രമാണ് എൻ്റെ ഇതിലേ ഉള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതാണ് ഈ സ്കൂളും ഈ സ്റ്റാൻഡേർഡുമായിട്ടുള്ള എനിക്ക് ഇത്. ഇനി നമുക്ക് ഓരോ ഇത് ക്ലാസ്സുകളിലേക്ക് അങ്ങോട്ട് പോവാം. ഇനി നിങ്ങൾ വിചാരിക്കും, എന്താ ഈ സ്കൂളിലെ ടീച്ചർമാരെ കുറിച്ച് പറയാത്തതെന്ന്. ഒന്നുമല്ല കേട്ടാ, ടീച്ചർമാരെ കുറിച്ച് ഒരു ഓർമ്മ എനിക്കില്ല. 4-ാം ക്ലാസ്സിലെ ടീച്ചർ ആരൊക്കെ പഠിപ്പിച്ചെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓർമ്മ കിട്ടണില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെറിയ ചെറിയ ഓർമ്മകൾ. 4-ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത് നമ്മളെക്കുറിച്ച് ഏറ്റവും ഒരു ഓർമ്മകളിൽ നിന്നങ്ങനെ വരുന്നുള്ളൂ. 8-ാം 9-ാം വയസ്സിലൊക്കെയല്ലേ, അപ്പോൾ അത്രയ്ക്ക് ഓർമ്മകളുള്ളൂ എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ആ ടീച്ചർമാരെ ഓർക്കാത്ത കിട്ടുക. ടീച്ചർമാരോടുള്ള എല്ലാ ആദരവും വെച്ചിട്ട് പറയട്ടെ, ആ ടീച്ചേഴ്സിനെ എനിക്ക് അത്രയ്ക്ക് ഓർമ്മ കിട്ടണില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ആ ടീച്ചേഴ്സിന് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സ്കൂളിൽ അവിടെ നിന്നാണ്, ഈ 4-ാം ക്ലാസ്സിൽ നിന്നാണ് എൻ്റെ വിദ്യാഭ്യാസം കൂടുതൽ ഓർമ്മകളിലേക്ക് വരുന്നത്. അപ്പോൾ ആ ടീച്ചേഴ്സിന് ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ പഠിച്ച 5-ാം ക്ലാസ്സാണ്. അപ്പോൾ ഇവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട്, 5-ആയിലായിരുന്നു, പിന്നെ 5-സിയിലേക്ക് മാറുമായിരുന്നു, സംസ്കൃതം എടുത്ത് മാറുമായിരുന്നു. അതിനൊരു കാരണമുണ്ട്. എന്നെ പഠിപ്പിച്ച സുകുമാരൻ മാഷ് എന്നൊരു മാഷുണ്ടായിരുന്നു. മാഷെ ഞങ്ങൾക്ക് വലിയ പേടിയായിരുന്നു. അപ്പോൾ മാഷയുടെ ക്ലാസ്സിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസ്കൃതം എടുത്ത് മാറിയത്. അപ്പോൾ 5-ാം ക്ലാസ്സിൽ മാഷ് സുകുമാര മാഷായിരുന്നു ഞങ്ങളുടെ മാഷ്. മാഷെ പേടിച്ചിട്ട് ഞാൻ സംസ്കൃതം എടുക്കുകയാണ് ചെയ്തത്. അതൊരു അന്നൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാ ഇതുകളും. മാഷോടുള്ള എല്ലാ ആദരവും വെച്ചിട്ട് പറയുന്നു, മാഷ് നന്നായിട്ട് പഠിപ്പിക്കുന്ന മാഷാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, അധികം തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അനാവശ്യമല്ല, നമ്മൾ കുറുമ്പ് കാട്ടിയാലാണ് തല്ലുന്നത്, പക്ഷേ അതുപോലും നമുക്കൊരു പേടിയാണ്. അതുകൊണ്ടാണ് മാഷ് പഠിച്ച് വന്നില്ലെങ്കിൽ എല്ലാ അധ്യാപകരും ശിക്ഷിക്കുന്ന പോലൊരു ശിക്ഷ മാത്രമാണ് അവിടെയുള്ളൂ. പക്ഷേ ആ ശിക്ഷ പേടിച്ചിട്ട് ഞാൻ C ക്ലാസ്സിലേക്ക് മാറിയതാണ്. അതാണ് ഈ ക്ലാസ്സുമായിട്ടുള്ള ഓർമ്മ. കെട്ടിടത്തിൻ്റെ ഈ ഭാഗം 6-ാം ക്ലാസ് ബ്ലോക്കായിരുന്നു. ഇതാണ് ഞാൻ പഠിച്ചിരുന്ന 6C എന്ന് പറയുന്നത്.
ഇവിടെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കുസൃതികൾ, ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുന്ന തല്ലുകളും ഈ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ സഹപാഠികളായിട്ടുണ്ടായ ഒരു ഓർമ്മയാണ് എനിക്ക് ഈ 6-ാം ക്ലാസ്സിൽ ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. നല്ലൊരു നല്ല ഓർമ്മയാണ് കേട്ടോ. കാരണം തല്ലുണ്ടാകുമ്പോൾ നല്ലോണം തല്ല് കിട്ടി. ആ ബെഞ്ചിൻ്റെ കാല് വരെ ഒടിഞ്ഞിട്ടുണ്ട്. എൻ്റെ ടീച്ചേഴ്സിൻ്റെ തന്നെ തല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊരു വല്ലാത്തൊരു ഫീലാണ്. കാരണം ഞാൻ തല്ലിയിട്ടല്ല, എന്നെ തല്ലിയിട്ടാണ് ബെഞ്ചിൻ്റെ കാല് ഒടിഞ്ഞെന്ന് ആലോചിക്കണം. അപ്പോൾ അതൊരു ഭയങ്കര രസമാണല്ലോ. അപ്പോൾ നമ്മളിൽ നിന്നും തല്ല് കൊള്ളാനും അവരെന്നെ തല്ലാനും നിൽക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് 6-ാം ക്ലാസ്സിനോടുള്ളത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. വല്ലാത്ത അവസ്ഥയല്ല അത്, അതൊരു കാലം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാനിത് ഈ സ്കൂളിലെ സ്റ്റേജിൽ ഇരിക്കുന്നു എന്താണ് എന്നുള്ളത് അല്ലേ. മുപ്പളി സ്കൂളിലെ ഒരുപാട് കലാകാരന്മാരെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റേജാണത്. അതിലുപരി ഇതൊരു ക്ലാസ് റൂമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം. ഇതൊരു ക്ലാസ് റൂമായിരുന്നു. ഞാൻ പഠിച്ച 7C എന്ന് പറയുന്ന ക്ലാസ് റൂം. ഞങ്ങളുടെ ക്ലാസ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അധ്യാപകൻ, പ്രധാനപ്പെട്ട അധ്യാപകൻ ഗോപാലമ്പിള്ള മാഷായിരുന്നു. ഇപ്പോൾ എന്നെ കാണുന്ന ആളുകൾ, എൻ്റെ സഹപാഠികളുണ്ടാവും, അവർക്ക് ഓർമ്മയുണ്ടാവും ഗോപാലമ്പിള്ള മാഷ്. മാഷ് ഭയങ്കര എന്താ പറയുക, മാഷ് പ്രത്യേക സ്നേഹമാണ്. പക്ഷെ പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ മാഷിൻ്റെ സ്വഭാവം മാറും. അതാണ് മാഷ്. മാഷ് വളരെ കർശനക്കാരനായിരുന്നു, വളരെ കർക്കശം നിറഞ്ഞ ഒരു മാഷായിരുന്നു. പിന്നെ എനിക്ക് മാഷായിരുന്നു കിട്ടിയ ചീത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം അന്ന് സുഗമ ഒരു സമ്പാദ്യ പദ്ധതി ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ 100 രൂപ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷ്. ഞാൻ അത് കൊണ്ടുവന്നില്ല. അപ്പോൾ ധിക്കാരപരമായിട്ട് മാഷക്ക് തോന്നിയ മാഷ് മാഷുടെ രീതിയിൽ പഠിപ്പിച്ചത് പലപ്പോഴും ഓർമ്മകളുണ്ട്. അത് നല്ലൊരു അധ്യാപകനായിരുന്നു മാഷ്. ഏറ്റവും നന്നായിട്ട് കുട്ടികളോട് സ്നേഹപൂർവ്വം പെരുമാറിയിരുന്നു. എന്നാൽ ചില എല്ലാ ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വളരെ സ്നേഹമുള്ളൊരു മാഷായിരുന്നു. പിന്നെ ഈ ക്ലാസ്സിനെ കുറിച്ച് ഓർമ്മയുള്ളത് എനിക്ക് സുമാരൻ മാഷാണ്. മാഷ് വീണ്ടും വരികയാണ്. 5-ാം ക്ലാസ്സിൽ മാഷ് പേടിച്ചിട്ട് 7-ാം ക്ലാസ്സിൽ മാഷ് വരുന്നത് കണക്ക് പഠിപ്പിക്കാനാണ്. കണക്കിൽ ഞാൻ വീക്കാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഒരു അനുഭവം കൂടി പറയാം. എൻ്റെ സഹപാഠിയായ ശരത്ത് നല്ല കണക്കിൽ നല്ല എന്താ പറയുക, നല്ല രീതിയിൽ കണക്ക് പഠിക്കുന്നൊരു സഹപാഠിയാണ്. അപ്പോൾ അവൻ്റെ പേപ്പർ നോക്കി എഴുതലാണ് എൻ്റെ പണി. അങ്ങനെ മാഷ് അത് പഠിക്കുകയും എനിക്ക് നല്ല തല്ല് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മയാണ് എന്നെ സുമാര മാഷായിട്ട് ഓർത്തേക്കുന്നത്, കള്ളം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ കള്ളം പറയുന്നത് ഇവിടെ നിന്നാണ്. സത്യം പറയാനും കൂടി സത്യമാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളത് ഞാൻ പഠിച്ചത് ഇവിടെ നിന്നാണ്. നമ്മൾ ഒരിക്കലും കള്ളം പറയരുത് എന്ന് പഠിച്ചതും ഞാൻ ഇവിടെ നിന്നാണ്. ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കുന്നതും ഞാൻ ഇവിടെ നിന്നാണ്. അപ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ സ്റ്റേജ് അതിനൊക്കെ ഒരു വേദിയാണ്. പിന്നെ എനിക്ക് ഈ സ്റ്റേജിനെ കുറിച്ച് ഓർമ്മകളുള്ളത്, ഞാൻ യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാനിവിടെ നാടകങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നാടകത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ സഹപാഠികൾക്ക് അധികം പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കാം ചിലപ്പം അതറിയണ്ടാവുക. ഞാൻ ഇവിടെ നമ്മുടെ സീനിയർ ചേട്ടന്മാരുടെ കൂടെ നിന്നിട്ട് അവരുടെ നാടകങ്ങൾക്കൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ കലാ പഠനം തുടങ്ങുന്നത്. അത് ഈ മുപ്പുളിയത്തെ എൻ്റെ ചേട്ടന്മാർക്കൊക്കെ അറിയാം. ഗിരിശേട്ടൻ, ശർമ്മേട്ടൻ, ബിജുവേട്ടൻ, രാധാക്ഷേട്ടൻ, അങ്ങനെ ഒരുപാട് ചേട്ടന്മാരുടെ ഇടയിൽ നിന്നിട്ടുള്ള ഒരു ജയന്തനാണ്. അവരെയൊന്നും ഓർത്ത് പോകാതിരിക്കാൻ പറ്റില്ല. ഈ സ്കൂളിൽ അവരൊക്കെ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നെ ചേർത്ത് പിടിച്ചവരിൽ അവരുണ്ട് എന്നുള്ളതാണ്. അത്രയ്ക്ക് സ്നേഹം എന്നോട് കാണിച്ചത് ആ ചേട്ടന്മാരാണ്. എന്നെ എനിക്ക് ആ ചേട്ടന്മാരോട് അത്രയ്ക്കും വലിയ സ്നേഹമാണ്. അവർക്കും എന്നോട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത്. എന്നെ സ്റ്റേജിന് മുന്നിലേക്ക് കൊണ്ടുവന്നവരാണ്. അപ്പോൾ അവരോടുള്ള സ്നേഹം ഞാൻ ഇതിലിപ്പോൾ പ്രകടിപ്പിക്കുകയാണ്. ഈ ഏരിയ ഇവിടെ 8C പഠിച്ച ഒരു ക്ലാസ്സാണ്. ഞങ്ങൾ ക്ലാസ്സുകൾ ഇങ്ങനെ ചേഞ്ച് വരികയായിരുന്നു. അപ്പോൾ 8C പഠിച്ചിരുന്നത്. ഇവിടെയുള്ള ഓർമ്മ എന്ന് പറയുന്നത്, 8C ഏറ്റവും വലിയ ഓർമ്മകൾ, അന്നാണ് മിന്നാരം സിനിമയെ കണ്ടത്.
മിന്നാരക സിനിമ കണ്ടിട്ട് കഥ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. എൻ്റെ ക്ലാസ്സിൽ വിനോദ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു. അവനാണ് എന്നോട് ഈ മിന്നാര സിനിമയുടെ കഥ പറയുന്നത്. അതാണ് എൻ്റെ ഒരു ഓർമ്മകളിൽ ഒന്ന് കേട്ടോ, അത് സിനിമ എന്നുള്ള രീതിയിൽ ഓർമ്മ. പിന്നെ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുമായിരുന്നു. അപ്പോൾ ഞാൻ എഴുതുന്നത് 8 സീൽ വെച്ചിട്ടാണ് കഥകൾ എഴുതുന്നത്. കഥകൾ നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ അതിന് പ്രോത്സാഹനം തന്നൊരു വിദ്യാർത്ഥിൻ്റെ കൂടെ, എൻ്റെ ഒരു സഹപാഠി. അപ്പോൾ അവരത് വായിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജയന്തൻ എഴുത്തു കൊള്ളാം, പക്ഷേ അത് കുറച്ചും കൂടി നല്ല സാഹിത്യകാരന്മാരുടെ കഥകൾ വായിച്ചിട്ട് എഴുതുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിട്ട് എഴുതാൻ കഴിയും എന്ന് തോന്നുന്നു. അപ്പോൾ പുസ്തകങ്ങൾ ധാരാളം വായിക്കാൻ പഠിപ്പിച്ച, എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത ഒരു നല്ല സുഹൃത്തിന് കിട്ടിയ ക്ലാസ്സാണ് 8 സി. ഞാൻ അന്ന് മുതലാണ് ആ സുഹൃത്തിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ആ സുഹൃത്തിനും ഉള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, അവിടെ നിന്ന് ഒരു കലാകാരനാവാൻ പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്തിൻ്റെ പ്രേരണ മൂലമാണ്. അത് എന്നോ മനസ്സിലിങ്ങനെ കെടുന്നു. അത് പിന്നീട് ഒരു 25-26 വയസ്സിൽ വീണ്ടും പൊടി തട്ടിയെടുക്കുമ്പോൾ അന്ന് പറഞ്ഞ ആ സുഹൃത്തിൻ്റെ വാക്കുകൾ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. ആ വിലപ്പെട്ട വാക്കുകളാണ് ഇന്ന് ഞാൻ ഈ ഷോർട്ട് ഫിലിം മേഖലകളും സിനിമ മേഖലകളിലൊക്കെ നിലനിൽക്കാൻ കാരണം. അപ്പോൾ അത്രയ്ക്കും വലിയ മോട്ടിവേറ്ററായിരുന്നു എൻ്റെ സുഹൃത്ത്. അപ്പോൾ ആ സുഹൃത്തിനോടുള്ള നന്ദിയും പ്രകാശിപ്പിക്കുന്നു. പലപ്പോഴും പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, പേര് ഞാനിപ്പോൾ പറയുന്നതില്ല, പിന്നീടുള്ള എപ്പിസോഡിൽ അത് വിശദമായിട്ടാണ് പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പേര് പറയുന്നില്ല. ആ സുഹൃത്തിൻ്റെ കൂടി അനുഭവത്തോടു കൂടി ഞാനത് പറയാം. അപ്പോൾ അടുത്ത് തന്നെ അങ്ങനെ ഒരു എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്പോൾ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഏറ്റവും മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പോഴൊക്കെ യൂട്യൂബിൽ വരുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ജയന്ത നിനക്കത് ചെയ്യാൻ പറ്റും, നിനക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു മോട്ടിവേറ്റർ എന്ന് പറയുന്നത് സഹപാഠി എന്ന് പറയുന്നത് വല്ലാത്തൊരു ഊർജ്ജമായിരുന്നു. അതാണ് 8 സി എന്നെ പഠിപ്പിച്ച പാഠം. അപ്പോൾ 8 സിക്ക് നന്ദി, ഈ സ്കൂളിന് നന്ദി. ഓക്കെ, ഇത് 9 സി. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നൊരു ക്ലാസ്സും കൂടിയാണ് അത്. വേറെ ഒന്നല്ല, അനുഭവങ്ങളെ കൂടിയല്ല. ഈ 9-ാം ക്ലാസ്സിൽ പലരും തോറ്റിരുന്നു, അല്ലെങ്കിൽ 10-ലേക്ക് ജയിപ്പിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് പോരുമ്പോൾ പലപ്പോഴും നമ്മൾ 10-ാം ക്ലാസ്, അടുത്ത് 10-ാം ക്ലാസ്സാണ്, പക്ഷേ എൻ്റെയൊക്കെ ഒരു പഠന നിലവാരം വെച്ചിട്ട് 10-ാം ക്ലാസ്സിൽ എത്തും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ പേടിയിലാണ്. പിന്നെ എനിക്ക് ഈ 9-ാം ക്ലാസ്സിലെ ഏറ്റവും വലിയ ഓർമ്മകളെന്ന് പറയുന്നത്, നമ്മളെ ഞാൻ ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് 9-ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. സച്ചിനെ ഏറെ ഇഷ്ടപ്പെടുന്നത് 9-ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. വിനോദ് കാംബ്ലി, അങ്ങനെ ക്രിക്കറ്റുമായിട്ട് ഏറ്റവും അടുപ്പം തോന്നുന്നത് 9-ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ സച്ചിനും വിനോദ് കാംബ്ലിയും ജഡേജയും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 9-ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ 9-ാം ക്ലാസ്സിന് അങ്ങനെയും കൂടി ഒരു അനുഭവം ഉണ്ട്. പക്ഷേ എൻ്റെ പഠന നിലവാരം വീണ്ടും വീണ്ടും താഴ്ന്നു കൊണ്ടിരിക്കുന്ന ക്ലാസ്സും കൂടിയായിരുന്നു. കാരണം അത് എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പമില്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പം നാം തിരിച്ചറിയുന്ന ചില കാര്യങ്ങൾ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. നമ്മുടെ അധ്യാപകർ നന്നായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഇപ്പോഴത്തെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മൾ ഈ സ്കൂളുകളിലെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ എല്ലാ അധ്യാപകരോടും ഏറ്റവും നന്മയുള്ളവരാണ്. എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും, എന്നെ ശിക്ഷ കിട്ടിയ അധ്യാപകർ തൊട്ട് എല്ലാ അധ്യാപകരും ഏറ്റവും നന്മയുള്ള അധ്യാപകരാണ്. അവരെയൊക്കെ ഞാൻ എന്നും സ്മരിക്കുന്നു, എപ്പോഴും സ്മരിക്കുന്നു. അവരോട് നന്ദി മാത്രമേ ഉള്ളൂ. എന്നെ ഏറ്റവും നന്ദിയോടെ എല്ലാ മാഷ്ടന്മാരെയും എല്ലാ അധ്യാപകരെയും ഞാൻ ഓർക്കുന്നു. അപ്പോൾ അത് എനിക്ക് തന്നെ ഊർജമാണ് ഈ 9 സിയെക്കുറിച്ച് പറയാനുള്ളത്. 10 സി. ഈ സ്കൂള് എൻ്റെ പഠനം അവസാനിക്കുന്നത് ഇവിടെ നിന്നാണ്. 1997 March 30 ഞങ്ങളിവിടെ നിന്ന് പരീക്ഷ എഴുതി പോയിട്ട് പിന്നീട് സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ് വരുന്നത്. ഏറ്റവും ദുഃഖകരമായ നിമിഷങ്ങളാണ്. കാരണം സ്കൂൾ പഠനം കഴിഞ്ഞ് പിന്നീട് തിരിച്ചു കയറാൻ പറ്റില്ല നമുക്ക്. എന്തെങ്കിലും പരീക്ഷയ്ക്ക് റിയലേഷനോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ സ്കൂളിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഈ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് പല അനുവാദങ്ങളും വാങ്ങേണ്ടി വരും. അപ്പോൾ 97 March 30 വരെയാണ് ഞങ്ങൾക്ക്
ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നു. അതുവരെ ഞങ്ങൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അത് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ വലിയൊരു സന്തോഷമാണ് ജീവിതത്തിലേക്ക് പുതിയ തലങ്ങൾ തേടി പോകുന്നത്. അങ്ങനെയാണ് ഈ 10C യെ കുറിച്ചുള്ള ഓർമ്മകൾ. പിന്നെ എൻ്റെ ഒരു ഓർമ്മയും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഈ സ്കൂളുകൾ ഇത്രയ്ക്ക് പഠിച്ചിട്ട് 10ാം ക്ലാസ്സിലാണ് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ കിട്ടാട്ടോ. അപ്പോൾ ഞാൻ അവധിയായ ഒരു ദിവസം, അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഞാൻ അവധിയായ ഒരു ദിവസമാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത്. രണ്ടാമത് ഗ്രൂപ്പ് ഫോട്ടോ എനിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവധിയായ ഒരു ദിവസം ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതാണ് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അത് പറയേണ്ട കാര്യമില്ല, നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഈ സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം. ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞാൻ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. എന്നാൽ ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ളത് എനിക്ക് തന്നെയാണെന്ന് തോന്നുന്നു. അത് ആ ഓർമ്മകൾ സ്കൂളിൽ അന്ന് എനിക്ക് പക്ഷേ ഓർമ്മകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പം നല്ല ഓർമ്മകളുണ്ട്. എല്ലാം നമ്മൾ എപ്പോഴും സ്കൂളുകളിൽ ഓർമ്മയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വേറെ എവിടെ പോയാലും കിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് കണ്ടിട്ട് നമുക്ക് പല ആളുകൾക്കും സ്കൂളുകളിലേക്ക് പോകാൻ പറ്റട്ടെ. ഞാനൊരു 2 വരി കവിത ബോറടിപ്പിക്കാൻ തോന്നുന്നത് 2 വരി. തുങ്കമ്മാമ്പാനിൽ ചോട്ടിയിലാണ് എൻ്റെ വിദ്യാലയം, നിതാ ചിരിക്കുന്നു പുഞ്ചിരി തോന്നുന്നു. എല്ലാവരും ഓർമ്മയില്ല. അപ്പോൾ അതാണ് എനിക്ക് പറയുന്നത്. ഇത് എൻ്റെ വിദ്യാലയമാണ് ഉളപ്പം. ഉളപ്പമണയിലെ എൻ്റെ വിദ്യാലയം എന്ന ഇതിലെ 2 വരിയാണ് ഞാൻ പാടിയത്. ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി ഇത്രയ്ക്ക് നേരം കണ്ടെത്തിയ എന്നെ സഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്.